തട്ടിക്കൊണ്ടു പോകുന്ന പിന്നിൽ കൊടുവള്ളി സ്വദേശി സാലിയെന്ന് താമരശ്ശേരിയിൽ അജ്ഞാത സംഘം മോചിപ്പിച്ച പ്രവാസി ഷാഫിയുടെ മൊഴി. ശാരീരികമായി തന്നെ ഉപദ്രവിച്ചെന്നും പുറത്തു വന്ന വീഡിയോകൾ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്നും ഷാഫി നൽകിയിരിക്കുന്നു. നിങ്ങൾ ഓർമ്മിക്കുക, അടുത്തിടെ സഹോദരനെതിരെ തന്നെ ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഷാഫിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്ന അറിയുന്നു. കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീകാന്ത്. എസ് കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഈ ഷാഫിയെ വടകരയിൽ കൊണ്ടുവന്നു എസ് പി ഓഫീസിൽ കൊണ്ടുവരികയും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യുന്ന സമയം വരെ ഏതാണ്ട് രാത്രി 11 മണിവരെയും 24 ഇയാൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏറെക്കുറെ പുറത്തുവിട്ടതുമാണ്. ഇയാൾ നിലവിൽ ഈ സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങൾ ഇതിൽ ബന്ധമില്ല എന്ന തരത്തിൽ വരുത്തി തീർക്കാനാണ് ഷാഫി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഷാഫിയുടെ മൊഴികൾ വരുന്നത്. അതിപ്രകാരമാണ്, തന്നെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ കൊടുവള്ളി സ്വദേശി സാലിയാണ് എന്ന് ഈ ഷാഫി മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. തടങ്കലിൽ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, പുറത്തു വന്ന വീഡിയോകൾ തന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിച്ചതാണ്. സഹോദരനെതിരെ വീഡിയോ ചെയ്തതും ഭീഷണിയെ തുടർന്നും മർദ്ദനത്തെ തുടർന്നുമാണെന്ന് ഷാഫി പോലീസിന് മറുപടി നൽകിയിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഷാഫി ആണയിടുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ആ മൊഴി കയ്യിൽ വെച്ചാൽ മതി എന്ന തരത്തിലാണ്. ഒരു കാരണവശാലും ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടല്ല ഈ സംഭവം നടന്നിട്ടുള്ളതെന്നും ഇത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള പകപോക്കലാണെന്നും ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് തന്നെ പറഞ്ഞതാണ്. അതിനാൽ തന്നെ ഷാഫിയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. കണ്ണൂർ റേഞ്ച് DIG പി വിമലാദിത്യ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. അതേസമയം ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ തനിക്ക് ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സാലി നേരത്തെ തന്നെ രംഗത്ത് വന്നതാണ്. ഇയാളിപ്പോൾ ദുബൈയിലാണ് ഉള്ളതും. എന്തായാലും ഇതുവരെയുള്ള വിവരമനുസരിച്ച് ഇത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള പകപോക്കലാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ പോകുന്നതും. നിലവിൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നൊക്കെ ഷാഫി പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വിശ്വാസത്തിലെടുക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടുമില്ല. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ശ്രീകാന്താണ്.